എൻഐഎ റെയ്ഡിലും നേതാക്കളെ അറസ്റ്റ് ചെയ്തതിലും പ്രതിഷേധിച്ച് പോപ്പുലർ ഫ്രണ്ട് പ്രഖ്യാപിച്ച ഹർത്താൽ ആരംഭിച്ചു. വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. KSRTC സർവീസ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പൊതുഗതാഗതത്തിന് പോലീസ് സുരക്ഷ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് ഫെലിക്സ്, കൊച്ചിയിൽ നിന്ന് പ്രദീപ് ജോസഫ്, കോഴിക്കോട് നിന്ന് അഭിലാഷ് നായർ എന്നിവർ ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. ആദ്യം ഫെലിക്സിലേക്ക് പോവുകയാണ്. തമ്പാനൂരിൽ നിന്നാണ് ഫെലിക്സ് ചേരുന്നത്. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. ആദ്യ അരമണിക്കൂർ പിന്നിടുമ്പോൾ തലസ്ഥാനത്തെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? KSRTC സർവീസ് അത് സുഗമമായി തന്നെ പോകുന്നുണ്ടോ? കടകൾ തുറക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടല്ലോ. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും, ആ തരത്തിലുള്ള സുരക്ഷ തന്നെയാണോ പോലീസ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്? PFI ആഹ്വാനം ചെയ്ത ഹർത്താലിന്റെ ആദ്യ അരമണിക്കൂറുകൾ ജനജീവിതത്തെ ബാധിച്ചില്ല എന്ന് തന്നെ പറയാം. സാധാരണ നിലയിൽ തന്നെയാണ് തിരുവനന്തപുരത്ത്, ഇപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തൊക്കെ തന്നെ സാധാരണ നിലയിൽ വാഹനങ്ങളൊക്കെ തന്നെ സർവീസുകൾ നടത്തുന്നു. ആളുകൾ കടകളൊക്കെ തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. യാതൊരു തരത്തിലും ഈ ഹർത്താൽ ജനജീവിതത്തെ ബാധിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ തന്നെ നമുക്ക് പറയാൻ കഴിയും. KSRTC ബസ്സുകൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു പരമാവധി സർവീസുകൾ സാധാരണ നിലയിലെ പോലെ സർവീസുകൾ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്നും ധാരാളം സർവീസുകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ആളുകൾ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങളും ഓട്ടോറിക്ഷകളും അങ്ങനെ എല്ലാ വാഹനങ്ങളും പൊതുഗതാഗതത്തെ യാതൊരു തരത്തിലും ഇപ്പോൾ ഹർത്താൽ ബാധിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പോലീസ് പരമാവധി സുരക്ഷ KSRTC ആവശ്യമെങ്കിൽ പോലീസ് സംരക്ഷണം നൽകുമെന്ന് പോലീസും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ആശുപത്രികൾ, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ വിമാനത്താവളം തുടങ്ങിയ അവശ്യ സ്ഥലത്തേക്കുള്ള സർവീസുകൾ ഇക്ക് യാതൊരു തരത്തിലുള്ള മുടക്കവും ഉണ്ടാകില്ല എന്നും KSRTC അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സമരവുമായി ബന്ധപ്പെട്ട്, ഹർത്താലുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് തടയാനുള്ള മുൻകരുതൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയോ അവ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതിന് സൈബർ പട്രോളിങ്ങും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ഏതെങ്കിലും തരത്തിൽ ആളുകൾ കൂട്ടം ചെയ്യുക, പൊതു ഇടങ്ങളിൽ സമരക്കാർ കൂട്ടം ചേരുന്ന അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ അവർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വാഹനങ്ങൾ തടയുക, കടകൾ നിർബന്ധിച്ച് അടപ്പിക്കുക, അത്തരം ഇടപെടലുകൾ സമരക്കാരുടെ ഭാഗത്തുനിന്നും ഹർത്താൽ ആനുകൂല്യങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായാൽ അവർക്കെതിരെയും കർശന നടപടി എടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ തമ്പാനൂർ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. വലിയ തിരക്ക്, അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആളുകൾ ട്രെയിൻ ഇറങ്ങി അവരുടെ സ്ഥലത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആദ്യ മണിക്കൂറുകളിൽ ഈ സമരം അല്ലെങ്കിൽ ഈ ഹർത്താൽ യാതൊരു തരത്തിലും ജനജീവിതത്തെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പോലീസിൻ്റെ കർശന മുൻകരുതൽ, അതായത് മുഴുവൻ പോലീസ് സേനാംഗങ്ങളെയും ഇന്ന് വിവിധയിടങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് തടയിടുക, അതിൻ്റെ മുൻകരുതലിൻ്റെ ഭാഗമായി കൂടിയാണ് ഇത്തരം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. ആ രീതിയിലുള്ള മുൻകരുതലുകൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ വിവിധയിടങ്ങളിൽ പോലീസിൻ്റെ പട്രോളിങ്ങും രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സമര ആനുകൂലികൾ ഏതെങ്കിലും തരത്തിൽ പൊതു ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പൊതു ഇടങ്ങളിൽ കൂട്ടം ചേരുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെ അടക്കം നടപടി ഉണ്ടാകും. ഒപ്പം തന്നെ സൈബർ ഇടത്തിൽ അഭ്യൂഹങ്ങളോ തെറ്റായ വാർത്തകളോ പ്രചരിപ്പിച്ചാൽ അവർക്കെതിരെ നടപടിയെടുക്കും എന്നും ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും രാവിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പരമാവധി വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. KSRTC സാധാരണ നിലയിൽ തന്നെയാണ് ഇന്നും സർവീസുകൾ നടത്തുന്നത്. ഒപ്പം തന്നെ ഓട്ടോറിക്ഷകൾ അടക്കം തിരുവനന്തപുരം നഗരത്തിൽ ധാരാളമായി രാവിലെ തന്നെ സർവീസുകൾ നടത്തുന്നതാണ് നമുക്ക് ഈ ഹർത്താലിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ദൃശ്യമാകുന്നത്. ഫെലിക്സ്, പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടോ? ഒപ്പം തന്നെ കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ? പൂജ, സ്വകാര്യ ബസ്സുകളും ഒപ്പം തന്നെ കടകളും ഒക്കെ തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. സ്വകാര്യ ബസ്സുകൾ സർവീസുകൾ നിർത്തില്ല എന്ന് തന്നെ ഇന്നലെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് സ്വകാര്യ ബസ്സുകൾ വളരെ കുറവാണെങ്കിലും സ്വകാര്യ ബസ്സുകൾ അടക്കം നഗരത്തിൽ സർവീസ് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ കടകളും കടകമ്പോളങ്ങളൊക്കെ തന്നെ തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയാണ് ഏതായാലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ കടകൾ നിർബന്ധിച്ച് അടപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ അവർക്കെതിരെ കർശന നടപടിക്കാണ് പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുഴുവൻ സേനാ അംഗങ്ങളെയും ഇന്ന് വിന്യസിച്ചിട്ടുണ്ട് വിവിധയിടങ്ങളിൽ സുരക്ഷ ഒരുക്കുന്നതിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ടുള്ളത്. തമ്പാനൂർ അടക്കം രാവിലെ പോലീസിൻ്റെ സുരക്ഷ ആവശ്യമെങ്കിൽ KSRTC ബസ്സുകൾ അടക്കം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സാധാരണ നിലയിലാണ് ഒരു ദിവസം KSRTC ഏതാണ്ട് 3500 സർവീസുകളാണ് നടത്തുന്നത്. ഇന്നും ഒരു സർവീസിന് പോലും മുടക്കമുണ്ടാകില്ല എന്നതാണ് KSRTC മാനേജ്മെൻ്റ് അറിയിക്കുന്നത്. ഒപ്പം അവശ്യ ഇടങ്ങളിലേക്ക്, അതായത് ആശുപത്രി അടക്കമുള്ള ഇടങ്ങളിലേക്ക് സർവീസുകൾ നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ
അതിന് തടസ്സമുണ്ടാവുകയാണെങ്കിൽ പോലീസിന്റെ സംരക്ഷണം തേടുമെന്ന് കെഎസ്ആർടിസി അറിയിച്ചിട്ടുണ്ട്. പോലീസ് സംരക്ഷണം നൽകുമെന്ന് സർക്കാരും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ സൈബർ ഇടങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട തെറ്റായ വാർത്തകളോ അഭ്യൂഹങ്ങളോ പ്രചരിപ്പിക്കുകയാണെങ്കിൽ അവർക്കെതിരെ അടക്കം കർശന നടപടിക്കാണ് പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി സൈബർ പട്രോളിങ്ങും ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സുഗമമായി, അതായത് സാധാരണ നിലയിൽ തന്നെയാണ്, ഒരു ദിവസം എന്ന നിലയിലാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ പോലീസിൻ്റെ അടക്കം സുരക്ഷ, വലിയ രീതിയിലുള്ള സുരക്ഷ നഗരത്തിൽ ഉണ്ട്. ഏതെങ്കിലും തരത്തിൽ അനിഷ്ട സംഭവം ഉണ്ടാവുകയാണെങ്കിൽ കർശന നടപടിക്ക് പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത്തരം ഇടപെടലുകൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. പൊതുഗതാഗതത്തെ ഏതായാലും ഇന്നത്തെ ഹർത്താൽ ബാധിച്ചിട്ടില്ല. കട കമ്പോളങ്ങളൊക്കെ തന്നെ തുറന്നു വരുന്നതേ ഉള്ളൂ. എല്ലാ കട കമ്പോളങ്ങളും ഹർത്താൽ അനുകൂലികൾ പ്രകടനവുമായി മറ്റോ എത്തുകയാണെങ്കിൽ പോലീസ് കർശന നടപടിയെടുക്കും. പ്രത്യേകിച്ചും പൊതു ഇടങ്ങളിൽ അത്തരം ഇടപെടലുകൾ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ പൊതു ഗതാഗതത്തെ അടക്കം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഹർത്താൽ അനുകൂലികളുടെ ഇടപെടലുകളൊന്നും തന്നെ അനുവദിക്കില്ല എന്നതാണ് പോലീസ് അറിയിക്കുന്നത്. അത്തരം നിർദ്ദേശമാണ്. തിരുവനന്തപുരം നഗരത്തെ ഹർത്താൽ ബാധിച്ചിട്ടില്ല.